നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക പ്രശസ്ത സംഗീതജ്ഞൻ AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിഞ്ഞു എന്ന വാർത്ത ഈ മാസം 19-നാണ് പുറത്തു വന്നത്. 29 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് ദമ്പതികൾ വേർപിരിയുന്നത്. ഇവരുടെ പെട്ടെന്നുള്ള വേർപിരിയൽ ആരാധകരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ജീവിതം പ്രവചനാതീതമാണെന്നാണ് ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ദമ്പതികൾക്കായി സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് സൈറ ബാനുവിന്റെ അഭിഭാഷക വന്ദന ഷാ. ജീവനാംശം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രസ്താവനയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള AR റഹ്മാൻ സിനിമാ രംഗത്തെ തന്നെ ഏറ്റവും ഈ ധനികരിൽ ഒരാളാണ്. ഓസ്കാർ ജേതാവ് കൂടിയായ അദ്ദേഹത്തിന് ഏകദേശം 1728 മുതൽ 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് വിവരം. ഭാര്യ ജീവനാംശം ആവശ്യപ്പെട്ടാൽ അതിന്റെ പകുതി അവർക്ക് നൽകേണ്ടി വരും. ആ ഘട്ടത്തിൽ അവർ എത്തിയിട്ടില്ല. ഇരുവരും സൗഹൃദത്തോടുകൂടി പിരിയാനാണ് ആഗ്രഹിച്ചത് എന്നും അഭിഭാഷക പറയുന്നു. അതിനാൽ തന്റെ കക്ഷി ജീവനാംശം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അവർ വെളിപ്പെടുത്തി. വൈകാരികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ട്. അതിനാൽ വിവാഹമോചനം ഒരു രമ്യമായ ഒത്തുതീർപ്പായിരുന്നു. അതേസമയം AR റഹ്മാന്റെ വേർപിരിയൽ വാർത്ത പുറത്തു വന്നതിന്റെ പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ ബാസ്റ്റായിട്ടുള്ള ഈ മോഹിനിയുടെയും താൻ വിവാഹമോചിത എന്ന വിവരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ഇതിനും അഭിഭാഷക മറുപടി നൽകിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ പറഞ്ഞത്. പൊരുത്തക്കേടുകൾ കാരണം അവർ മാന്യമായി വേർപിരിഞ്ഞു. അതിനി ഊഹാമോഹങ്ങൾ കുത്തിനിറച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നാണ് റിപ്പോർട്ട്. ഒരുപാട് ആലോചിച്ചാണ് ദമ്പതികൾ വിവാഹമോചനം എന്ന തീരുമാനമെടുത്തത് എന്നും അഭിഭാഷക വ്യക്തമാക്കി. എന്തായാലും ജീവനാംശമൊന്നും തന്നെ നൽകുന്നില്ലെന്നാണ് റിപ്പോർട്ട്. കോടികൾ സ്വത്തുള്ള AR റഹ്മാന്റെ ജീവനാംശവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് വരുന്നത്. എന്തായാലും അതിനൊരു വിശദീകരണം എന്ന നിലയിലാണ് അഭിഭാഷകരുടെ ഈ പോസ്റ്റ് വൈറലാകുന്നത്. Thank you.